നമസ്തെ. അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികളിൽ ഒരു സംഭവം പൗലോസുമായി ബന്ധപ്പെട്ടതാണ്. പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവന്റെ ശരീരസ്പർശമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. പിശാച് ബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ യേശുവിന്റെ നാമം പ്രയോഗിച്ചു നോക്കി. യഹൂദന്മാരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവയുടെ 7 പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ദുരാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും അറിയാം, എന്നാൽ നിങ്ങൾ ആരാണ്? ദുരാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. എഫേസസിൽ വസിച്ചിരുന്ന ജൂതന്മാരും ഗ്രീക്കുകാരുമായ എല്ലാവരും ഈ വിവരമറിഞ്ഞ് ഭയപ്പെട്ടു. യേശുവിന്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെട്ടു. അതുപോലെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു. ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥച്ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക അഗ്നിക്കിരയാക്കി. അവയുടെ ആകെ വില കണക്കാക്കിയപ്പോ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു. അങ്ങനെ യേശുവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിന്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. ആദിമസഭയിൽ ഇങ്ങനെ ഒരു കുറ്റസമ്മതം ഉണ്ടായിരുന്നുവെന്ന് നാം മറന്നുപോകുന്ന ഒരു കാലമാണ്. ആഭിചാരങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു കാലം. ശത്രുസംഹാര പൂജകളായി ഇത്ര ബലികൾ എന്ന് നേരുന്ന ഒരു ദുർഭാഗ്യകാലം. അമ്പലത്തെക്കാൾ വലിയ പ്രതീക്ഷ എന്ന വിധത്തിലാണ് ചില പള്ളിപ്പെരുന്നാളുകളുടെയൊക്കെ പോക്ക്. ആരെയാണ് എന്തിനാണ് ആരാധിക്കുന്നതെന്ന് അറിയാതെ പോണ നിരാശയുടെ ഒരു കാലം. നമ്മുടെ 70 ഏറെയായാൽ 80 ചില കാര്യസാധ്യത്തിന്റെ ഉപാധികളല്ല സഹാവേ, നോമ്പും പ്രാർത്ഥനയും ആരാധനയുമൊക്കെ. സത്താപരമായ പരിണാമത്തിനുള്ള സനാതന മാർഗങ്ങൾ തന്നെയാണവ. കുട്ടിക്കുട്ടി തട്ടിപ്പുകൾ കൊണ്ട് സുഖിപ്പിച്ചു നിർത്തി നമ്മുടെ അല്ലറ ചില്ലറ താല്പര്യങ്ങൾ നിവർത്തിച്ചു തരുന്ന ഒരാളായിട്ടൊക്കെ വല്ലാതങ്ങ് ദൈവത്തെ ചുരുക്കല്ലേ? സത്യം പറഞ്ഞാൽ ഈ ഭൂമി മാത്രമല്ല സഹായി, 6,000 കാണപ്പെടുന്ന ഗാലക്സികളും കാണപ്പെടാത്ത ഗാലക്സികളും ഒക്കെ ചേർന്ന ഒരു മഹാപ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവിടത്തേക്കാണ് എന്ന് മറക്കേണ്ട. ഒരു സൂഫി കഥ പറഞ്ഞു നിർത്താം. ശിഷ്യൻ തന്റെ ഗുരുവിന്റെ അടുത്തേക്ക് ഒരു ഒട്ടകപ്പുറത്ത് വന്നു. ഒട്ടകത്തിന്റെ പുറത്തുനിന്നിറങ്ങി നേരെ ഗുരുവിന്റെ മുമ്പിലെത്തി അയാൾ താണ് തൊഴുതു പറഞ്ഞു, ഗുരുവേ, എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം അത്ര ശക്തമായതുകൊണ്ട് ഒട്ടകത്തെ കെട്ടാതെ പുറത്തുവിട്ടിരിക്കുകയാണ്. തന്നെ സ്നേഹിക്കുന്നവരുടെ താല്പര്യങ്ങൾ ദൈവം സംരക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഗുരു പറഞ്ഞു, വിഡ്ഢി, പോയി ഒട്ടകത്തെ കെട്ട്. നിനക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ല. ആദരവോടെ സക്കേർ.